പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കൂട്ട നടപടി. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് കണ്ണൂർ ഡി സി സി നടപടി സ്വീകരിച്ചത്. രാഗേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. നടപടി നേരിട്ടവർ പാർട്ടിയെ പൊതുജന മധ്യത്തിൽ അപമാനിച്ചവരെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു. പി കെ രാഗേഷിനു പുറമെ ചേറ്റൂർ രാഗേഷ്, എം കെ അഖിൽ, പി കെ സൂരജ്, കെ പി രതീപൻ, എൻ വി പ്രദീപ് കുമാർ എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോർപ്പറേഷൻ കൗൺസിലർ കെ പി അനിത, കെ പി ചന്ദ്രൻ എന്നിവർക്കെതിരെയും നടപടിയുണ്ട്. ഇരുവരെയും പാർട്ടി സസ്പെൻഡ് ചെയ്തു. പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പൊതുജന മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയതിനെ തുടർന്നാണ് നടപടിയെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. മനസ്സിലാക്കണം, പി കെ രാഗേഷിന്റെ ഭാര്യ അവിടെ നിയമനം ലഭിച്ചിട്ടുണ്ട്. പി കെ രാഗേഷിന്റെ ഏട്ടനാട് ബാങ്കിന്റെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ പി കെ രാഗേഷിന്റെ അനിയന്റെ ഭാര്യ അവിടെ സ്റ്റാഫാണ്. പി കെ രാഗേഷിന്റെ ഏട്ടന്റെ മകൻ അവിടെ സ്റ്റാഫാണ്. ഒരു ബാങ്കിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ കുടുംബത്തിലെ എല്ലാവരും ഇനിയാരാകേണ്ടത്. അങ്ങനെ ഒരു നിയമനം നടക്കുന്ന അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും ശരിയായ ഒരു നിലപാടല്ല. ബാങ്ക് ഭരണസമിതി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ബാങ്കിലെ മെമ്പർമാരായ 5350 പേരുടെ മെമ്പർഷിപ്പുകൾ ഏകപക്ഷീയമായി തള്ളി. നിരന്തരമായി അച്ചടക്ക ലംഘനം നടത്തി. ഇതിനെ തുടർന്നാണ് നടപടിയെന്ന് ഡി സി സി നേതൃത്വം വിശദീകരിച്ചു. പള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയെയും മണ്ഡലത്തിലെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. കെ പി സി സി അംഗം രാജീവൻ ഇളയാവൂരിന് മണ്ഡലത്തിന്റെ താൽക്കാലിക ചുമതല നൽകിയതായും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു. പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സമവായ ശ്രമങ്ങൾ ഡി സി സി നേതൃത്വം മുൻകൈയെടുത്ത് നടത്തിയിരുന്നു. എന്നാൽ ഏകപക്ഷീയ നിലപാടുകളുമായി പി കെ രാഗേഷിന്റെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം മുന്നോട്ടു പോവുകയായിരുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വളരെ മോശമായ പരാമർശങ്ങളാണ് വിമത വിഭാഗം നടത്തിയത്. ഒരു കാരണവും കൂടാതെ മെമ്പർഷിപ്പ് തള്ളിയതിനെതിരെ പാർട്ടി പ്രവർത്തകരുടെ നിരവധി പരാതികളും ഡി സി സി നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. അച്ചടക്ക ലംഘനം വെച്ചുപൊറുപ്പിക്കേണ്ടതില്ലെന്ന ഡി സി സി നേതൃത്വത്തിന്റെ നിലപാടിനെ തുടർന്നാണ് വിമതർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പാർട്ടി നീങ്ങിയത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ 1 കണ്ണൂർ. സി എൻ സി വിദേശ നിർമ്മിത അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മെഡിക്കൽ ലാബ് സി എൻ സി ഹൈടെക് ലാബ്. വി കെയർ യുവർ ഹെൽത്ത്. പഴയങ്ങാടി കണ്ണൂർ.